എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും? പുൽവാമ പോലും സൃഷ്ടിക്കപ്പെട്ടതാണോ എന്നുള്ള സംശയമാണ് ശ്രീ ജോസഫ് വാഴക്കൻ ഉന്നയിക്കുന്നത്. അതിലും അന്വേഷണം വേണം. അല്ല, ഇനിയിപ്പോ ആരന്വേഷിക്കും എന്ന് ജോസഫ് വാഴക്കൻ തന്നെ പറയട്ടെ. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം ഇതാണ്. ഒന്നാമത് പുൽവാമയിൽ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ വാഴക്ക, പുൽവാമയിൽ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ രാജ്യത്ത് വലിയ ഞെട്ടലുണ്ടായി. ആർക്കാണെങ്കിലും ഞെട്ടലുണ്ടാവും, എനിക്കും ഞെട്ടലുണ്ടായി. 44 സൈനികർ ഒറ്റയടിക്ക് മരിക്കുന്നു, അതിലധികം ആളുകൾക്ക് പരിക്ക് പറ്റുന്നു. ഒരു വലിയ ദുരന്തം എന്ന രീതിയിൽ നമ്മളൊക്കെ അതിനെ കാണുന്നു. ദേശീയ വികാരം ഉണ്ടാകുന്നു. ആ സന്ദർഭത്തിൽ അപ്പോൾ തന്നെ ചില ബുദ്ധിജീവികൾ ഇതേക്കുറിച്ച് ആശങ്ക പുറപ്പെടുവിക്കുന്നു. ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു ചോദ്യമുണ്ട്. സുരക്ഷാ വീഴ്ച നമുക്ക് മനസ്സിലാക്കാം സ്വാഭാവികമായിട്ട്. പക്ഷേ അപ്പോൾ തന്നെ ഇവർ പ്രചരിപ്പിക്കുന്നു ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നരേന്ദ്രമോദി എഞ്ചിനീയർ ചെയ്ത ഒരു തട്ടിപ്പാണ്. അത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഉൾക്കൊള്ളുകയില്ല. കാരണം എന്താ വെച്ചാൽ, അങ്ങനെ ചെയ്യും എന്ന് വിചാരിക്കാൻ കാരണങ്ങളില്ല. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ള ചോദ്യം, അത് ബുദ്ധിജീവികൾക്ക് മാത്രം ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. പോട്ടെ, ആ ഒരു ചോദ്യം നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യ ഗവൺമെൻറ് തിരിച്ചടിക്കുന്നു എന്ന് പറയുന്നു. 300+ ആളുകൾ മരിച്ചു എന്ന് മലയാള മനോരമ മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങളിലൊക്കെ വാർത്ത വരുന്നു. അത് ശരിയോ തെറ്റോ എന്നുള്ള വേറെ ചോദ്യം. അങ്ങനൊരു വാർത്ത വന്ന് ജനങ്ങളൊക്കെ ഓ തിരിച്ചടിച്ചല്ലോ, 2 ആഴ്ചക്കുള്ളിൽ തന്നെ അടി കൊടുത്തല്ലോ എന്ന് സമാധാനിച്ച് ആശ്വസിച്ചിരിക്കുമ്പോൾ പറയുന്നു, ഇല്ല, യഥാർത്ഥത്തിൽ അടി കൊടുത്തിട്ടില്ല. ഇവിടെ നിന്ന് കുറേ ബോംബ് കൊണ്ടുപോയി എന്നുള്ള ശരിയാണ്, വ്യോമാതിർത്തി ലംഘിച്ചു എന്നുള്ള ശരിയാണ്. പക്ഷേ അത് അവിടെ കൊണ്ട് ഇട്ട സ്ഥലത്ത് തീവ്രവാദികൾ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ പൈൻ മരത്തിൻ്റെ ഏതാനും ചില്ലകൾക്ക് മാത്രമേ തകരാറ് സംഭവിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ജനങ്ങൾ വിചാരിക്കുന്നു ഇത് പറയുന്ന ആളുകൾ പാകിസ്ഥാനിൻ്റെ വക്താക്കളാണ്, പാകിസ്ഥാനിലെ കാര്യങ്ങളെങ്കിലും ഇവർക്കറിയാം. ന്യായമായിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. അത് കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിൽ ഒരു വൈമാനികൻ പാകിസ്ഥാനിൻ്റെ പിടിയിലാവും. വൈമാനികൻ്റെ പിടിയിലാവും നിൽക്കും. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. ഏത് യുദ്ധത്തിലും അല്ലെങ്കിൽ ഏത് സംഘർഷത്തിലും വൈമാനികന്മാരാണെങ്കിലും നാവികന്മാരാണെങ്കിലും കരസേന ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ഒക്കെ പിടിയിലാകും. ഇവിടുത്തെ എത്രയോ കരസേന ഉദ്യോഗസ്ഥന്മാരും പട്ടാളത്തിൻ്റെ പാകിസ്ഥാൻ്റെ ഉണ്ട്. പാകിസ്ഥാൻകാരെ എത്ര പേരെ നമ്മൾ പിടിച്ചിട്ടുണ്ട്? നമ്മുടെ എത്ര ആൾക്കാരെ തല അവർ വെട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്? അവരുടെ എത്ര പേരെ തല നമ്മൾ ഇങ്ങോട്ട് വെട്ടിക്കൊണ്ടുപോകും? അതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, പുതുമയൊന്നുമില്ല കാശ്മീരിൽ പ്രത്യേകിച്ചും. പക്ഷേ ഇവിടെ സംഭവിച്ചു, ഈ വൈമാനികരെ കൊണ്ടുപോയപ്പോഴത്തേക്കും ആ പ്രതിപക്ഷ പാർട്ടികൾ ഇത് വലിയ ആഘോഷമാക്കി മാറ്റി. ഈ വൈമാനികനെ ഇപ്പം തന്നെ പാകിസ്ഥാൻകാർ ഇടിച്ച് ചതച്ച് ചമ്മന്തിയാക്കി കൊന്നുകളയും, പിന്നെ അവൻ്റെ ചിതാഭസ്മം പോലും കിട്ടുകയില്ല എന്ന രീതിയിൽ പ്രചരണം നടത്തി. ഇവിടെ ദിവ്യ സ്പന്ദന എന്ന് പറഞ്ഞൊരു നേതാവുണ്ട് നമ്മുടെ വാഴക്കൻ്റെ പാർട്ടിയുടെ. സിനിമാ നടിയായിരുന്നു അവർ. സിനിമാ നടി ഒരു ദിവസം കോൺഗ്രസ് വക്താവായിട്ട് മാറി. എന്നിട്ട് അവർ പറഞ്ഞു, ഈ വൈമാനികനെ ഇപ്പോൾ കൊണ്ടുവരണം, എനിക്ക് ഈ വൈമാനികനെ കിട്ടിയത് ഇന്ന് വൈകുന്നേരം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നു. പക്ഷേ യേശു ക്രിസ്തു 3 ദിവസം ഉയർത്തെഴുന്നേറ്റെങ്കിൽ വൈമാനികൻ 2 ദിവസം ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഇവർ നിരായുധരായി. അതുകൊണ്ട് ഈ സംഗതി കയ്യിന്ന് പോയി. ഇത് രാഹുൽ ഗാന്ധി ഇമ്രാൻഖാനെ അഭിനന്ദിച്ചായിരിക്കും മനസ്സിലാവും, അദ്ദേഹത്തിൻ്റെ പാകതക്കുറവുകൊണ്ടാണ്. ഇവിടെ ഉമ്മൻചാണ്ടിയെ പോലെ പരിണതപ്രജ്ഞനായ ഒരാൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ ആ മഹാമനസ്കതയ്ക്ക് നന്ദി പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ വാഴക്ക അവിടെ പെട്ടി വച്ചാൽ പോരെ, വല്ല രക്ഷയും കിട്ടുമോ? പിന്നെ ബി ജെ പിക്കാരാണ് മറുപാത്തത് ആലോചിക്കണം. അവരിതുപോലെയുള്ള ഈ കുപ്രചരണത്തിൻ്റെ ആശാന്മാരാണ്. അവരത് വളരെ മനോഹരമായിട്ട് അത് പ്രചരിപ്പിച്ചു. കർണാടകത്തിൽ വരെ അത് ചിലവായി എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്താണ് രാഹുൽ ഗാന്ധി കർണാടകത്തിൽ മത്സരിക്കാഞ്ഞത്? മത്സരിച്ചാൽ തോറ്റു പോകുമായിരുന്നു. എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാഞ്ഞത്? ദയനീയമായിട്ട് തോറ്റു പോകുമായിരുന്നു. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിച്ചത്? അമേത്തിയിൽ തോൽക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അത്ര ദയനീയമായ ഒരു റിസൾട്ടാണ്. ഇവിടെ SP BSP കോമ്പിനേഷൻ ഉണ്ടായപ്പോൾ എല്ലാവരും വിചാരിച്ചില്ലേ തടഞ്ഞു നിർത്തുന്ന? ഇല്ല, തീവ്ര ദേശീയ വികാരം പോലെ ചിലവാകുന്ന വേറൊരു ഉരുപ്പടി നമ്മുടെ രാജ്യത്തില്ല. ഇനി ഇത് നരേന്ദ്രമോദി ആദ്യമായിട്ട് ചെയ്തണോ? അല്ല, പല ആളുകളും ചെയ്തിട്ടുണ്ട്. എത്ര ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറയാം. സാക്ഷാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വരെ ചെയ്തിട്ടുണ്ട്. 1962 തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായിട്ടാണ് അദ്ദേഹം ഗോവ പിടിച്ചെടുത്ത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, 17 ഗോവ പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്നു. നെഹ്റുവിന് അത് പിടിച്ചെടുക്കണം തോന്നിയില്ല. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ആവശ്യപ്പെട്ടു. സോഷ്യലിസ്റ്റുകാർ ആവശ്യപ്പെട്ടു, കമ്മ്യൂണിസ്റ്റുകാർ ആവശ്യപ്പെട്ടു, ജനസംഘക്കാർ ആവശ്യപ്പെട്ടു, സ്വതന്ത്ര പാർട്ടിക്കാർ ആവശ്യപ്പെട്ടു. നെഹ്റു സമാധാന ചിത്തനായിട്ട് നിന്നു. നെഹ്റുവിനത് പിടിച്ചെടുക്കണം എന്ന് തോന്നിയില്ല. എന്തുകൊണ്ട്? അത് ഗോവ എന്തെങ്കിലും ഒരിക്കൽ പോർച്ചുഗീസുകാർക്ക് മനംമാറ്റം ഉണ്ടായി തിരിച്ചു തരുന്നതായിരുന്നു. 62 തെരഞ്ഞെടുപ്പ് ആയപ്പോഴത്തേക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ചൈനയുടെ അധിനിവേശം വളരെ ശക്തിപ്പെട്ടിരുന്നു. 62 സെപ്റ്റംബറിലാണ് യുദ്ധം പൊട്ടിയതെങ്കിലും അതിന് മുമ്പ് തന്നെ ചൈനക്കാർ ധാരാളമായിട്ട് ഇടയ്ക്ക് നുഴഞ്ഞു കയറിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ഒരു പ്രതിച്ഛായ വല്ലാതെ മങ്ങി. കൃഷ്ണമേനോൻ ബോംബെയിൽ മത്സരിക്കുന്നു, അദ്ദേഹത്തിനെതിരെ കൃപലാനി മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. ആ ഒരു സന്ദർഭത്തിൽ നെഹ്റുവിന് പെട്ടെന്ന് വീണ്ടും ഉയരുണ്ടാകുന്നു. അദ്ദേഹം ജനറൽ ചൗധരിയോട് പറയുന്നു, നമ്മൾ ഉടനെ തന്നെ ഗോവ പിടിച്ചെടുക്കുന്നു. ഗോവ പിടിച്ചെടുക്കാനായിട്ട് ഒരു ദിവസം ജോലി ആവശ്യമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യം. പക്ഷേ ആ ദേശീയ വികാരം ആളി കത്തിച്ചു. 1962 കോൺഗ്രസ് ജയിച്ചു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്ന കാര്യമല്ല. ജവഹർലാൽ നെഹ്റുവിനെ പോലെ ആൾ ഇത് ചെയ്യാമെങ്കിൽ നരേന്ദ്രമോദി ഏത് ലെവലിൽ വരെ പോകുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അതാണ് സംഭവിച്ചത്. പിന്നെ രാഹുൽ ഗാന്ധി മത്സരിച്ചു, അത് അതിലും വലിയ അപകടമായി. രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. എത്രയോ നേതാക്കന്മാർ മത്സരിച്ചിരിക്കുന്നു ഇല്ലേ? ശ്രീമതി ഇന്ദിരാഗാന്ധി മേടക്കിൽ മത്സരിച്ചു,
ശ്രീമതി സോണിയാഗാന്ധി ബെല്ലാരിയിൽ മത്സരിച്ചു, അതുപോലെയല്ലോ രാഹുൽ ഗാന്ധി ചാലക്കുടിയിലോ എറണാകുളത്ത് മത്സരിച്ചോ ഒരു കുഴപ്പമില്ല. അതുപോലെയല്ലല്ലോ അദ്ദേഹം വയനാട്ടിൽ പോയി മത്സരിച്ചു, ഈ പച്ചക്കൊടി കാണുമ്പോൾ ആളുകളെന്ന് വിചാരിച്ചു. ഇത് പാകിസ്ഥാൻ്റെ കൂടി അവർക്കറിയാവുന്ന കൂടി പാകിസ്ഥാൻ്റെ കൂടിയാണ്. ഏ ഇവിടെ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു വലിയ പാർട്ടിയുള്ളതാരും വടക്കേ ഇന്ത്യക്കാർക്ക് അറിയില്ലോ. ബി ജെ പിക്കാർക്ക് വളരെ എളുപ്പത്തിൽ പ്രചരിപ്പിക്കാൻ സാധിച്ചു, ഇതാ പാകിസ്ഥാൻ കുടികളുമായ ആളുകൾ ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നു, അതായാലും വലിയ അപകടമായി. ഇതൊക്കെ ഇദ്ദേഹത്തിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന ആളുകളെയാണ് ഞാൻ കുറ്റപ്പെടുത്തുള്ളൂ. രാഹുൽ ഗാന്ധി വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു നേതാവ് തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിന് ശരിയായ രീതിയിലുള്ള അഡ്വൈസ് കിട്ടുന്നില്ല. കാര്യങ്ങൾ അദ്ദേഹത്തെ ശരിയായ രീതിയിൽ ബോധിപ്പിക്കാൻ കഴിവും പ്രാപ്തിയും ഉള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ഉപദേശകരായിട്ടില്ല. എപ്പോഴും ഉപദേഷ്ടാക്കളാണ് നേതാക്കന്മാരെ സൃഷ്ടിക്കുന്നത്. ഇന്ദിരാഗാന്ധി തന്നെ എങ്ങനെ ഇത്ര വലിയൊരു സക്സസ് ആയിട്ട് മാറിയത്? പി എൻ ഹക്സറെ പോലുള്ള പ്രഗത്ഭരായ ഉപദേഷ്ടാക്കൾ അവർക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് സാധിച്ചത്. ഇവിടെ സംഭവിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ഉപദേശം കൊടുക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ചില നേതാക്കന്മാരെ, ഞാൻ അവരുടെ പേര് പറയുന്നില്ല, അവരുടെ കുഴപ്പം കൊണ്ടാണ് ഇതുപോലത്തെ വലിയ വലിയ അപകടങ്ങൾ ചിന്തിച്ചാടുന്നത്.